അമ്മയെ സഹിക്കാൻ പറ്റാതെ ഞാൻ തമ്മിലിരിക്കുന്നത്. ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലേക്കാണ്. അപ്പൊ പൊന്മുടിയിലെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ മോൻ തത്തുവുണ്ട്. ഞങ്ങളിന്ന് ഫാമിലി ആയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം. തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടി വരെ എത്താൻ ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം 1 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയതാണ്. പൊന്മുടി എത്തിയപ്പോൾ ഏകദേശം 3 മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള വെള്ളമൊക്കെ കാണാം, പക്ഷെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം പെട്ടെന്ന് വെള്ളം നിറഞ്ഞൊഴുകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് അപകട സാധ്യതകളുള്ളത് കൊണ്ട് അവിടെ ഇറങ്ങരുതെന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊന്മുടിയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയ ഹിൽ സ്റ്റേഷനുകളിലൊന്നാണ് നമ്മുടെ ഈ പൊന്മുടി ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ വരുന്നവർ 1000-ത്തോളം പേര് ദിവസവും വന്നു പോകാറുണ്ട്. പോകുന്ന വഴിക്ക് ദ റൈറ്റ് സൈഡിലായിട്ട് വാഴ്വന്തോൾ വാട്ടർഫാൾസിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. ഇത് കഴിഞ്ഞ് മറ്റൊരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് നമ്മളെപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. ഇവിടെ വെൽക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വെൽക്കം ടു പൊന്മുടി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഹെയർ പിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റിൽ എത്താൻ സമയമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 8-നും 4-നും ഇടയ്ക്കുള്ള സമയമാണ്. രാവിലെ 8 മണി കഴിഞ്ഞാൽ ഇവർ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുകയുള്ളൂ. അതുപോലെ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ 4 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തണം. 4 മണി കഴിഞ്ഞാൽ ഇവർ ഉള്ളിലേക്ക് കടത്തി വിടുകയുമില്ല. ബസ്സിലൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. ബസ്സിലൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നവരും ഒരുപാടാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് രാവിലെ 5 മണി മുതൽ തമ്പാനൂരിൽ നിന്ന് ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ബസ്സിൽ നിന്നുള്ള കാഴ്ചകളാണ് കൂടുതൽ മനോഹരം. നല്ല ഉയരത്തിൽ നിന്ന് മനോഹരമായ കാടിൻ്റെ ഉൾവശമൊക്കെ കാണാൻ കഴിയും. ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ വഴിയിൽ നിൽക്കുകയാണ്. ഇനി നമുക്കിനി ഒരു വളവൂടെ ഒരു ഹെയർ പിന്നൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടിയുടെ ഹിൽ സ്റ്റേഷനിലെത്തും. എങ്ങനെയുണ്ട് പൈനാപ്പിൾ? ഇപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. പിന്നെ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് നല്ലൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം താഴെ നിന്ന് ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടിത്തുടങ്ങി. മുകളിലോട്ട് എത്തും തോറും ആ തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ചിലരൊക്കെ ഇതിൽ നിന്നൊക്കെ കുപ്പിയിലൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. കാരണം പ്യുവർ നാച്ചുറൽ വാട്ടർ അല്ലേ, അപ്പോൾ നല്ല തണുപ്പുമാണ്, പ്യുവറും ആണ്. ചിലരൊക്കെ അതിൽ മുഖമൊക്കെ കഴുകി അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് കാണിക്കണം. അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കാണിച്ചു. ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ മൂന്നാർ പോലെ വിശാലമായ തേയിലത്തോട്ടങ്ങളൊന്നും ഇവിടെ ഇല്ല. ചില സ്ഥലങ്ങളിൽ ചിലയിടങ്ങളിലായിട്ടൊക്കെയാണ് തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിഞ്ഞത്. പിന്നെ ദൂരെ നിന്നുള്ള മലനിരകളുടെ ആ ഭംഗിയൊക്കെ നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ 21 ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് KTDCയുടെ റെസ്റ്റോറൻറ്റ്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ ഇറങ്ങാം. പൊന്മുടി ഇക്കോ ടൂറിസത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ഇവിടെ ഒരു 3D തിയേറ്റർ അവൈലബിൾ ആണ്. 15 മിനിറ്റ് നീളുന്ന ഒരു വിഷ്വൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പെർ ഹെഡ് 50 രൂപയെ ആവുന്നുള്ളൂ.
ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അത് ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡിലുണ്ട്. വരയാടുമുട്ട, സീതാ തീർത്ഥം, മണച്ചാല എന്നീ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ മോന് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞ് കരച്ചിലായി. അപ്പോൾ അവന് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ KTDC റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 3D തിയേറ്റർ ഒക്കെ ഇതിനകത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് കൂടാണ്ട് ഇതിനകത്ത് തന്നെയാണ് വാഷ്റൂം, പിന്നെ നമ്മുടെ ദാഹജലം ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ റെൻറ്റിന് സൈക്കിളും കിട്ടും. ഇവിടെ വന വിഭവ വിപണന കേന്ദ്രം എന്നൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൻ്റെ അകത്ത് കുറച്ച് പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് ലിസ്റ്റും അവരിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ KSRTC ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നിൽക്കുന്ന ബസ്സാണ് കേട്ടോ ഇത്. നല്ല തിരക്കുമുണ്ട് ഈ ബസ്സിൽ. രണ്ട് വരയാടുകൾ ഇവിടെയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ പൊന്മുടി ഇക്കോ ടൂറിസം എന്നൊരു ലേബൽ ഇവിടെയുണ്ട്. അവിടെ നിന്നും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇത് റെസ്റ്റിംഗ് ഏരിയ ആണ്. ഒരുപാട് പേര് മുകളിൽ നിന്ന് നടന്ന് ക്ഷീണിച്ചു വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കാഴ്ചകളൊക്കെ കാണാനായിട്ട് മുകളിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഒരു 3-4 മണി സമയമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ സമയത്തൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല കുട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1000 പേരാണ് ദിവസവും ഇവിടെ വന്ന് പോയി നിൽക്കുന്നത്. ഒരുപാട് കുട്ടികൾ വിവിധ പോസിലൊക്കെ പാലയുടെ മുകളിലൊക്കെ കയറുന്നു, എന്താ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഞ്ഞാണ്, മഞ്ഞ് കൂടിക്കൂടി വരുന്നുണ്ട്. ഞങ്ങളിപ്പോ ഏകദേശം ഒരു 4 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാല് നല്ല സന്ധ്യയായതുപോലെ തോന്നും. ഇപ്പോൾ ഞങ്ങൾ കയറുന്നത് വ്യൂ പോയിന്റിലേക്കാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസവും ഭംഗിയൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ 3 കൂടി മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് ഗൈസ്. പിന്നെ ഇതിനായിട്ട് നേരെ വഴിയുണ്ട്, അത് കുറച്ച് ദൂരം വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം. അപ്പോൾ ഇതുവഴിയുള്ള വഴിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി എത്താനും പറ്റും, പിന്നെ ഇതൊരു രസവുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി വലിഞ്ഞു കയറുകയാണ്. കുറച്ച് മുകളിലെത്തിയപ്പോൾ തന്നെ താഴേക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള മഞ്ഞാണ്. നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തായിട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. എന്നാലും ഞങ്ങളെല്ലാം 3 കൂടി വലിഞ്ഞ് മുകളിൽ വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴുള്ള വ്യൂ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പോർഷൻസൊക്കെ പോലീസിൻ്റെ ഏരിയയാണ്, റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആണ് അതൊക്കെ. നിരോധിത മേഖലയാണ്, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നിരോധിത മേഖല.
അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കണ്ടതിന് ശേഷം ടവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ടവർ കാണാൻ പോയെങ്കിലും കാണാൻ പറ്റിയില്ല, അവിടെ മഴയൊക്കെ കാരണം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴും ദാ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഈ ബസ്സിലൊക്കെ വന്നിട്ട് അവരവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മാക്സിമം ഈ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കരുതിയിട്ട് പാറക്കുന്നിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കാർ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പാറക്കുന്നം. ഇവിടെ ഒരുപാട് പേര് വന്നിരുന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. പാറക്കുന്നിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഈ കാണുന്ന ഈ ഗ്രീനായിട്ട് കിടക്കുന്ന സ്ഥലം മുഴുവനാണ് നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടത്. അപ്പോ പൊന്മുടിയിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം നമ്മളിപ്പോ തിരിച്ചിറങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങുക. പോകുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഇവിടെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ. പോകുന്ന വഴിയിൽ കുറേ പേരിങ്ങനെ തേയിലയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്നൊക്കെ തേയിലയൊക്കെ മേടിക്കാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് സ്നാക്സോ ടീയോ ഒക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്നൊക്കെ കഴിക്കാം. അപ്പോൾ ഞങ്ങളും ഒരു ഷോപ്പിൽ കയറി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊന്മുടി വീഡിയോ വൈൻഡപ്പിയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.